അമേരിക്കയിലെ മിനിയാപോളിസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന കേസിൽ മുൻ പോലീസ് ഓഫീസർ ഡെറിക് ഷോവിന് 22.5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഷോവിൻ്റെ അതിക്രൂരമായ നടപടിയെന്നാണ് ജഡ്ജി വിലയിരുത്തിയതടക്കമുള്ള വാർത്തയുടെ വിശദാംശങ്ങളാണ് കൃഷ്ണകിഷോർ നൽകുന്നത്. ഡോക്ടർ കൃഷ്ണകിഷോർ, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് ഫ്ലോയിഡ് വിളിച്ചു പറഞ്ഞത് ഒരു ജനതയെ ആകെ സ്വാധീനിക്കുന്ന ശബ്ദമായി മാറുകയും തെരഞ്ഞെടുപ്പിൽ പോലും അതെങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നമുക്കറിയാം. ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? സുരേഷ് സൂചിപ്പിച്ചതുപോലെ 13 മാസങ്ങൾക്ക് മുൻപാണ് ലോകം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. മിനിയാപോളിസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഓഫീസറായ ഡെറിക് ഷോവിൻ ഏകദേശം 10 മിനിറ്റോളം ഫ്ലോയിഡിന്റെ കഴുത്തിൽ മുട്ടമർത്തി ഇരിക്കുന്ന ആ ദൃശ്യം. 2020 മെയ് 25 ആ സംഭവം. ജോർജ് ഫ്ലോയിഡ് ശ്വാസതടസ്സം മൂലവും ഹൃദയസ്തംഭനം മൂലവും മരിച്ചു. ജോർജ് ഫ്ലോയിഡിനെ കഴുത്തു ഞെരിച്ച് കൊന്ന സംഭവം ലോകത്ത് തന്നെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചു. പോലീസ് അതിക്രമത്തിന്റെയും വംശീയ വിവേചനത്തിന്റെയും ഉദാഹരണമായി ജോർജ് ഫ്ലോയിഡിന്റെ ആ കൊലപാതകം. അതിനുശേഷം ഇക്കഴിഞ്ഞ ഏപ്രിലാണ് 12-അംഗ ജൂറി 2 ആഴ്ച നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഡെറിക് ഷോവിനെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ഇന്ന് മിനിയാപോളിസിൽ വിധി പ്രസ്താവം ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് ലോകം കാത്തിരുന്നത്. ഇന്ന് 30 വർഷത്തെ തടവ് ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പ്രതിഭാഗമാകട്ടെ, ജൂറി വിധി അസാധു ആക്കണമെന്നും അല്ലെങ്കിൽ ഡെറിക് ഷോവിന് പ്രൊബേഷൻ നൽകണമെന്നുമാണ് വാദിച്ചത്. പക്ഷേ ഒടുവിൽ ജഡ്ജി പീറ്റർ കെഹിൽ 22.5 വർഷത്തെ വിധിയാണ്, തടവ് ശിക്ഷയാണ് ഡെറിക് ഷോവിന് വിധിച്ചത്. ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് അതിക്രൂരമായ നടപടിയാണ് ഉണ്ടായതെന്ന് ജഡ്ജി പറഞ്ഞു. ഈ വിധി ജനവികാരം കൊണ്ടും അല്ലെങ്കിൽ സഹതാപം കൊണ്ടും ഉള്ളതല്ല, മറിച്ച് അസാധാരണമായ ക്രൂരതയുടെ ഒരു വിധിയാണ് ഇതെന്ന് ജഡ്ജി അഭിപ്രായപ്പെടുകയും ചെയ്തു. നല്ല പെരുമാറ്റം ഉണ്ടെങ്കിൽ ഷോവിന് ഒരുപക്ഷെ 15 വർഷത്തിന് ശേഷം പരോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ജോർജ് ഫ്ലോയിഡിന്റെ കുടുംബാംഗങ്ങൾ കോടതിയിൽ സന്നിഹിതരായിരുന്നു. അവർ പരമാവധി ശിക്ഷയാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. ഷോവിന്റെ അമ്മയും ഇന്ന് കോടതിയെ അഭിസംബോധന ചെയ്തു. തന്റെ മകൻ ഒരു വംശീയവാദിയല്ല, അദ്ദേഹത്തോട് കരുണ കാണിക്കണം എന്നാണ് ആ അമ്മ അപേക്ഷിച്ചത്. പക്ഷേ 40 വർഷത്തോളം പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന ഒരു പൊതുവികാരം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 22 വർഷം കുറഞ്ഞു പോയോ എന്ന ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പോലുള്ള വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിതെളിച്ച ഈ സംഭവം ഒരു വംശീയ വിവേചനത്തിന്റെ ഒരു പ്രതീകമായി മാറിയ ഈ സംഭവം ത്തിന് ശേഷം ഒരു താൽക്കാലിക നീതി എന്ന് വേണം നമുക്ക് ഈ വിധിയെ വിശേഷിപ്പിക്കാൻ.